ഇതിനകത്ത് ഒരു എംഎൽഎയുടെ ഒരു പ്രവർത്തന മാർഗരേഖ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഒരു വോട്ടർ എന്നുള്ള നിലയിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നില്ലേ? ഒരു എം എൽ എ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു ബലാത്സംഗ ആംഗിൾ അവിടെ മാറ്റിയെടുത്തുക, കോടതി അക്കാര്യത്തിൽ നാളെ തീർപ്പ് ഏൽപ്പിക്കട്ടെ എന്നുള്ളത്. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക, ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമ്പോൾ അത് പരസ്യ അടിയായി മാറുക, എം എൽ എ തന്നെ സി സി ടി വിയിൽ സ്വാഭാവികമാണല്ലോ, അവിടെ കോളത്തൊക്കെ ആണെങ്കിൽ സി സി ടി വി ഉണ്ടാവും, അത് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാനും കഴിയുമെന്ന് വിചാരിക്കുകയാണ്. ഒരു മാർഗരേഖ ഉണ്ടാവട്ടെ ഒരു പൊതുപ്രവർത്തകൻ എം എൽ എ ഒക്കെ എങ്ങനെ ജീവിക്കണമെന്നെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ നരബലി നടത്തിയ സി പി എം പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന ഭഗവത് സിംഗിനെയും ഒരു കേരളത്തിലെ ഒരു എം എൽ എയും താരതമ്യം ചെയ്ത് സംസാരിച്ചത് വളരെ മോശമായി പോയെന്നൊരു അഭിപ്രായം രേഖപ്പെടുത്താണ്. കാരണം ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി മാത്രമല്ല എൽദോസ് പുന്നപ്പള്ളി, ഒരു ഒരു വിഭാഗത്തിന്റെ ഒരു കേരളത്തിലെ ഒരു നിയമസഭാംഗമാണ്. അപ്പോ അതിന്റെ ഒരു പക്വതയെങ്കിലും കോൺഗ്രസ് പ്രതിനിധി കാണിക്കണം സംസാരത്തിൽ. ഇത് സി പി എം പ്രവർത്തനം എന്ന് പറയപ്പെടുന്ന നരബലി നടത്തിയ ഭഗവത് സിംഗിനോട് മീറ്റ താരതമ്യം ചെയ്യരുത്. അത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. അത്രയും ഉദാസ എന്താ പറയാ, നിസ്സാരവൽക്കരിക്കരുത് ഈ ഒരു കാര്യം. ഇപ്പൊ നികേഷ് സാർ പറഞ്ഞ പോലെ ബലാത്സംഗ കേസ് മാറ്റി നിർത്തിയാൽ പോലും ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുക, അവര് ഈ ബന്ധത്തിൽ നിന്ന് അവര് പറയുന്നുണ്ടായിരുന്നു, അവര് എൽദോസിന്റെ ഹർജിയിൽ പറയുന്നുണ്ട് എന്റെ ഫോൺ എന്റെ വസതിയിൽ നിന്ന് മോഷ്ടിച്ചു എന്ന്. ഈ സ്ത്രീയുടെ മൊഴിയിൽ പറയുന്നുണ്ട് ഈ ഫോൺ മോഷ്ടിച്ചതിൽ നിന്നാണ് ഇയാൾക്ക് പല സ്ത്രീകളുമായിട്ടും ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാ. പ്യുവർലി ഇതൊരു റിലേഷൻഷിപ്പ് ആണ്. ഇതിന് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു ബലാത്സംഗ കേസൊന്നും ഇതിൽ നിലനിൽക്കാൻ പോകുന്നില്ല. പക്ഷെ ബാക്കിയുമുണ്ട് വേറെ കാര്യങ്ങള്. ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച്, റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ച് ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൺസെന്റോടുകൂടി എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടാലും പിന്നീട് വരുന്നത് ഒരു ബലാത്സംഗമാണെങ്കിൽ അത് ബലാത്സംഗം തന്നെയാണ്. അപ്പൊ അത് വൈദ്യ പരിശോധനയുടെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് കൃത്യമായി വളരെ പക്വതയില്ലാത്ത ഒരു എന്താ ടീനേജ് പിള്ളേർ പോലും കാണിക്കാത്ത വളരെ മോശകരമായ ഒരു പ്രവണത മറ്റേ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്നും ഒരിക്കലും ഒരു ജനത ആഗ്രഹിക്കുന്നില്ല കേൾക്കാനോ, ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഇത് കേൾക്കാനും. ഇതിപ്പോ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് പോലും എത്ര മ്ലേച്ഛമാണെന്ന്, എത്ര അശ്ലീലമാണ് ഇവിടെ ഇരുന്ന് നമ്മൾ ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത്. വെറുതെ പോകുന്ന വഴിയിലൂടെ പോകുന്ന അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാളെ കുറിച്ചല്ല നമ്മൾ ഇത് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. വളരെ അപമാനകരമാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, അമിതമായി മദ്യപിക്കുന്നയാൾ മദ്യപിച്ചാൽ അക്രമകാരിയാകുന്നു, വീട്ടിൽ കയറി വരുന്നു, റിലേഷൻഷിപ്പ് ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നു, പരസ്യമായി തല്ലുന്നു, വീട്ടിനുള്ളിൽ ബലമായി അതിക്രമിച്ച് കയറുന്നു, വർദ്ധിക്കുന്നു, വീട്ടിനുള്ളിൽ കയറ്റാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അയൽവക്കത്ത് പോയി ബഹളം ഉണ്ടാക്കുന്നു, അതുപോലെ എം എൽ എ കുറിച്ചാണ് പറയുന്നത്. ഇതിനൊന്നും അദ്ദേഹത്തിന് മറുപടിയുമില്ല. മറുപടി അദ്ദേഹത്തിന് ഒറ്റ കാര്യമുള്ളൂ, യേശു ക്രിസ്തു. ഒന്ന്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഞാനതിനെ തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിച്ചതല്ല, സഹോദരിയോടാണ് പറയുന്നത്. അങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ഉടുതുണി കഴിഞ്ഞ അവസ്ഥയിലാണ് കേരളത്തിൽ എന്ന് പറഞ്ഞതിന്റെ മറുപടിയായിട്ട് മാത്രമാണ്, അതൊരു പൊളിറ്റിക്കലായ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഞാൻ അത് വിഷയത്തെ കോൺഗ്രസുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകളുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ, കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിച്ച ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ ഉടുതുണി അഴിഞ്ഞു കിടക്കുകയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സി പി എമ്മിന്റെ എം എൽ എ പറയുന്ന സമയത്ത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെട്ട ഒരു വിഷയം ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതിന് പകരം എന്നല്ല, അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അങ്ങ് അത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രളയത്തിന്റെ സമയത്തും ബാക്കി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുടെ സമയത്തും ഒക്കെ സി പി എം പ്രവർത്തകർക്ക് പിന്തുണ അർപ്പിച്ച ഒരുപാട് ആളുകൾ സി പി എം പ്രവർത്തകരോടൊപ്പം പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സി പി എം ആളുകൾ എന്ന് എങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും? എന്ന് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഇതിനകം. ഞാൻ ആ വിഷയം എന്തില്ല സി പി എം ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടുവരാനോ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ട് എന്നെ പറയിപ്പിക്കാനോ ദൈവം ശ്രമിക്കരുത്. ഞാൻ ഈ വിഷയത്തിൽ നേരത്തെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധമുള്ളതുപോലെ തന്നെയാണ് സൂചിപ്പിച്ചത്. ഇനി ആ ഒരു വിഷയം വേണമെങ്കിൽ സംസാരിക്കുന്ന എനിക്ക് യാതൊരു പ്രയാസവുമില്ല. എന്റെ കയ്യിൽ
അദ്ദേഹം സി പി എം ആണ് എന്നുള്ളതിന്റെ എല്ലാവിധ തെളിവുകളുമുണ്ട്. ഇനി അത് ഇവിടെ ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അത് അലക്കാൻ തയ്യാറല്ല. രണ്ട്, നികേഷ് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, ഈ ഒരു വിഷയം, ഇങ്ങനെ ഒരു പരാതി എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ കേൾക്കുന്നത് ഞങ്ങൾ ഇന്നും ഇന്നലെയുമായിട്ടാണ്. നേരത്തെ തന്നെ ശ്രീ വി ജോയ് എം എൽ എ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇന്നലെ വന്നിരിക്കുന്ന ഒരു പരാതി, അത് ശരിയോ തെറ്റോ എന്ന് കേരളത്തിന്റെ നിയമ സംവിധാനം അത് കണ്ടെത്തട്ടെ. അത് കണ്ടെത്താൻ അത് ആ അതിനു മുമ്പ് മുൻവിധിയോടുകൂടി അയാൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല, അദ്ദേഹത്തെ സംരക്ഷിക്കാനും ഞാൻ ആളല്ല. എന്നാൽ അങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്, ഒരുപാട് പരാതികൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എങ്കിൽ കേരളത്തിന്റെ നിയമ സംവിധാനം ഒരു സംശയവും വേണ്ട, അത് ചർച്ച ചെയ്യണം. അത് തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ അധ്യക്ഷനും പറഞ്ഞത്, ഞങ്ങൾ അതിനെ ന്യായീകരിക്കാനില്ല. ഞാൻ പറഞ്ഞില്ല പരാതിക്കാരിയെ പറ്റി ഞങ്ങൾ പറയാനില്ല, പരാതിക്കാരി പറഞ്ഞ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളില്ല, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. അങ്ങനെ ഒരു പരാതി ഉണ്ട്, അത് ജെന്യുവിൻ ആണ് എങ്കിൽ അത് കണ്ടെത്തണം, നിയമപരമായി കണ്ടെത്തണം. നിയമത്തിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു, ഞങ്ങളുടെ പാർട്ടി തീരുമാനം തന്നെ അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പോലീസിന് കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ആ തീരുമാനം ആവർത്തിക്കുന്നു,